ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കേരള ചരിത്രത്തിൻ്റെ ഒന്നാം പഴശ്ശി വിപ്ലവം നോക്കി. ഇനി നമുക്ക് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിൽ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പോയിന്റ്സ് ഒക്കെ നോക്കി, എല്ലാവരും റെഫർ ചെയ്ത് കൂടുതൽ റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം പി എസ് സി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ സിലബസ് കാരണം നമ്മുടെ 5 മാർക്സ് ആണല്ലോ കേരള ഹിസ്റ്ററിക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കൂടുതൽ കുറച്ചും കൂടെ റെഫർ ചെയ്ത് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമാകും. അപ്പോൾ നമുക്ക് രണ്ടാം പഴശ്ശി വിപ്ലവം നമുക്ക് നോക്കാം. ഓക്കെ, മെയിനായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. 1800 മുതൽ 1805 വരെ ആണ് രണ്ടാം പഴശ്ശി വിപ്ലവം. ഓക്കെ, രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് എന്തിൻ്റെ അനന്തര ഫലമാണെന്ന് വെച്ചാൽ മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് എന്ത് വരുന്നത്? 4 മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടാവുന്നത്. ഓക്കെ, എന്തിനാണ്, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നതിനെതിരെയാണ് പഴശ്ശി വിപ്ലവം അരങ്ങേറിയത്. മെയിനായിട്ടുള്ള കാരണം വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നതിനെതിരെയാണ് മെയിനായിട്ടുള്ള കാരണം. കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കിക്കൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളാണ് കേണൽ ആർദർ വെല്ലസി. പിന്നെ നമുക്ക് ഇത്രയും പേരായിട്ട് ഓക്കെ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം അരങ്ങേറിയത്. എന്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് അല്ലെങ്കിൽ അനന്തര ഫലമായിട്ടാണ് ഈ പഴശ്ശി രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ 4 മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം അരങ്ങേറുന്നത്. കേണൽ ആർദർ വെല്ലസി എന്തിനാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? വയനാട്ടിൽ മാത്രം കലാപകാരികൾ എന്ന് വെച്ചാൽ ഇവർ വയനാട് വിട്ടുപോയി കഴിഞ്ഞാൽ കലാപം കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആകും, അല്ലെങ്കിൽ കലാപം കുറച്ചും കൂടെ പ്രശ്നമാകും, അവർക്ക് തടയാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് കേണൽ ആർദർ വെല്ലസി വയനാട്ടിൽ മാത്രം ഈ കലാപകാരികളെ അടിച്ചമർത്താനായി ശ്രമിച്ചു. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നതിനെതിരെയാണ് എന്തുണ്ടായത്, രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടായത്. ഓക്കെ, പിന്നെ മെയിനായിട്ടും ആദിവാസി വിഭാഗങ്ങൾ, പഴശ്ശി രാജാവിന് ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുറിച്യരും കുറുമ്പുകളുമായിരുന്നു. ഓക്കെ, എന്ത് ആയുധമുറയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസറാണ്, അത് ഏത് ആയുധമുറയാണ് ഇതിനായി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് വേണ്ടി അല്ലെ പഴശ്ശി വിപ്ലവത്തിന് വേണ്ടി ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പേര് എന്ന പേരിലുള്ള ഒരു ആയുധമുറയാണ് പഴശ്ശി രാജാവ് ഉപയോഗിച്ചത്. പിന്നെ ഇതിൽ മെയിനായിട്ട് അവരെ സഹായിച്ച പഴശ്ശി രാജാവിനെ സഹായിച്ച കുറച്ച് ആളുകളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേവ കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, അത്തൻ ഗുരുക്കൻ, ഇത്രയും പേരാണ് പഴശ്ശി രാജാവിനെ ഈ കലാപത്തിന് അല്ലെങ്കിൽ ഈ വിപ്ലവത്തിനായി സഹായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, അത്തൻ ഗുരുക്കൻ. ഓക്കെ, നമ്മൾ ആ സിനിമയിൽ ഇവരെയൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓക്കെ, ഇവരാണ് മെയിനായിട്ടും ഇതിനായി ഹെൽപ്പ് ചെയ്ത ആളുകൾ. പിന്നെ പലപല കോട്ട, എന്താ, എടച്ചേന കുങ്കൻ നായരും തലയ്ക്കൽ ചന്തുവും കൂടെ പിടിച്ചെടുക്കിയ വർഷമാണ് 1802. പനമരം കോട്ട എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആ കോട്ട പിടിച്ചെടുത്ത വർഷം 1802. ആരൊക്കെ കൂടിയാണ്, എന്താ, കുങ്കനും എടച്ചേര കുങ്കൻ നായരും തലയ്ക്കൽ ചന്തവും കൂടി പിടിച്ചെടുത്ത വർഷം. പിന്നെ തലയ്ക്കൽ ചന്തു സ്മാരകം. ഓക്കെ, തലയ്ക്കൽ ചന്തുവിൻ്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പനമരം. ഓക്കെ, വയനാട്ടെ പനമരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ നോക്കാനുള്ളത്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. നമുക്കിനി അടുത്ത കാര്യങ്ങൾ നോക്കാം, അടുത്ത കാര്യങ്ങൾ. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ബാക്കിയുള്ള കുറച്ച് പോയിന്റുകളിലേക്ക് കൂടെ പോവാം രണ്ടാം പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച്. ഓക്കെ, രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബേബർ ആയിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് മലബാർ സബ് കളക്ടർ. മലബാർ സബ് കളക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്താണ്, ഇപ്പൊ തലശ്ശേരി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, തലശ്ശേരിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ തോമസ് ഹാർവി ബേബറിനെ കുറിച്ച് നമുക്ക് ഒരു കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്.
ഈ കലാപകാരികളെ അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവത്തിൽ ഏർപ്പെട്ടവരെ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് 1200 പോലീസുകാരടങ്ങിയ ഒരു സേനയെ, ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സേനയെ പുലിപ്പള്ളിയിൽ റെഡിയാക്കി വരിക, അല്ലെങ്കിൽ പുലിപ്പള്ളിയിൽ ഒരുക്കിയ ആളാണ് തോമസ് ഹാർവി ബേബർ. എന്താണ് പറഞ്ഞത്? അവരെ പറയുന്ന പേരാണ് കോൽക്കർ. ആ ഒരു പ്രത്യേക സേനയെ പറയുന്ന പേരാണ് കോൽക്കർ. 1200 പോലീസ് അംഗങ്ങളെ അടക്കി കോൽക്കർ എന്നൊരു പ്രത്യേക സേനയെ രൂപീകരിച്ച ആരാണ്? ആര് തന്നെയാണ്? ഈ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പഴശ്ശിരാജയെ തകർക്കാൻ, അല്ലെങ്കിൽ പഴശ്ശിരാജയുടെ വിപ്ലവം അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, പഴശ്ശിരാജ എന്താണ് മരിച്ചത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റും PSC ചോദിച്ചിട്ടുണ്ട്. നവംബർ 30 1805. ഓക്കെ, നമ്മുടെ 1800 മുതൽ 1805 വരെ ആയിരുന്നു എന്ത്? രണ്ടാം പഴശ്ശി വിപ്ലവം. അപ്പോൾ 1805 നവംബർ 30 എന്ത് സംഭവിക്കുന്നത്? പഴശ്ശിരാജ മരിക്കുന്നത്. ഏത് സ്ഥലത്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് മാവിലത്തോട്. മാവിലത്തോട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പ്രത്യേക ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മാവിലത്തോട്. അദ്ദേഹം മരിച്ചത്. പിന്നെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ് ഏത്? കേരളവർമ്മ പഴശ്ശിരാജ. അത് സംവിധാനം ചെയ്ത ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഹരിഹരനാണ് അത് സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ തിരക്കഥ എഴുതിയത് MD വാസുദേവൻ നായരാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പുസ്തകമൊക്കെ. വീര കേരള മഹാകാവ്യം എന്നത് പഴശ്ശിരാജയെ സംബന്ധിച്ച ഒരു കൃതിയാണ്. അത് എഴുതിയ ആളാണ് കൈതക്കൽ ജാതിദേവൻ. ഇമ്പോർട്ടൻ്റ് ആണ്. വീര കേരള മഹാകാവ്യം എഴുതിയ ആളുടെ പേരാണ് കൈതക്കൽ ജാതിദേവൻ. പിന്നെ വേറൊരു പുസ്തകമാണ് പഴശ്ശി സമരങ്ങൾ. നമുക്കറിയുന്ന ഒരാളാണ് എഴുതിയിരിക്കുന്നത്, KK കുറുപ്പൻ. ഓക്കെ, പഴശ്ശി സമരങ്ങൾ, പഴശ്ശിയുടെ സമരങ്ങളെ കുറിച്ച് പുസ്തകം എഴുതിയത് KK കുറുപ്പാണ്. അപ്പോൾ വീര കേരള മഹാകാവ്യം എഴുതിയത് കൈതക്കൽ ജാതിദേവനാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് KK കുറുപ്പാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം എഴുതിയത്, പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് അടുത്ത ആളാണ് മുണ്ടക്കയൻ ഗോപി. ഓക്കെ, മൂന്ന് പേര്. മുണ്ടക്കയൻ ഗോപി ഏത് പുസ്തകമാണ് എഴുതിയത്? പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് KK കുറുപ്പാണ്. പിന്നെ കൈതക്കൽ ജാതിദേവനാണ് വീര കേരള മഹാകാവ്യം എന്ന പുസ്തകം എഴുതിയത്. കേരള സിംഹം എന്ന് എഴുതിയ എല്ലാവർക്കും എന്ന പുസ്തകം എഴുതിയത് എന്ന ചരിത്ര നോവൽ, അതൊരു ചരിത്ര നോവലാണ്. അത് എഴുതിയത് ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സർദാർ കെ എം പണിക്കറിന്റെ പുസ്തകമാണ് കേരള സിംഹം. അതൊരു ചരിത്ര നോവലാണ്. അതിൽ അദ്ദേഹം എങ്ങനെയാണ് കഥയിൽ അവസാനത്തിൽ നമ്മുടെ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്ര മോതിരം വിഴുങ്ങിയാണ് മരിക്കുന്നത് എന്നാണ് ഏതിൽ പറയുന്നത്? കേരള സിംഹം എന്ന പുസ്തകത്തിൽ സർദാർ കെ എം പണിക്കർ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവി ബേബർ. കോൽക്കർ എന്ന പ്രത്യേക സേനയെ രൂപീകരിച്ച ആരാണ്? ആര് തന്നെയാണ്? തോമസ് ഹാർവി ബേബർ തന്നെയാണ്. 1200 പോലീസ് അംഗങ്ങളടങ്ങിയ പുൽപ്പള്ളിയിലാണത് ഉണ്ടാക്കിയത്. പിന്നെ അതുപോലെ തന്നെ പഴശ്ശിരാജൻ മരിച്ച വർഷം ഡേറ്റ് സഹിതം 1805 നവംബർ 30 മാവിലത്തോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. പിന്നെ നമ്മൾ ആ സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. സംവിധാനം ചെയ്ത ഹരിഹരൻ, തിരക്കഥ എഴുതിയത് MD വാസുദേവൻ, കേരളവർമ്മ പഴശ്ശിരാജ. പിന്നെ നമ്മൾ ആ പുസ്തകത്തെ കുറിച്ച്, ഇത്രേ ഉള്ളൂ. ഈ ഒരു നമുക്കിനി കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്ന കുറച്ച് ഡാം, പഴശ്ശി ഡാം, പഴശ്ശി മ്യൂസിയം, അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററുകൾ തീർക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ പഴശ്ശിരാജ. പിന്നെ നമുക്ക് വേലുത്തുമ്പിളിതളവയും പാലയത്തച്ഛനെയൊക്കെ നോക്കാം. അതിന് പിന്നെ പഴശ്ശിരാജയെ സംബന്ധിച്ച് കുറച്ച് ഇതാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പഴശ്ശിരാജയുടെ സ്മാരകം. പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഗുഹ മലപ്പുറം ആണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സ്മാരകം മാനന്തവാടി, മ്യൂസിയം കോഴിക്കോട്. ഓക്കെ, മ്യൂസിയം കോഴിക്കോട്. പിന്നെ അതുപോലെ തന്നെ പഴശ്ശി ഗുഹ മലപ്പുറത്താണ്. പഴശ്ശി ഡാം കണ്ണൂരാണ്. പഴശ്ശി ഡാം വളരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പഴശ്ശി ഡാം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജ കോളേജ്, പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി. അത് വയനാടാണ്. പുൽപ്പള്ളി വയനാടാണ്.
പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ അത് കണ്ണൂരാണ്. ഓക്കെ, ഇത്രയാണ് കൺഫ്യൂസിംഗ് ഫാക്റ്റ് ആയിട്ട് നമുക്ക് പഴശ്ശിരാജയിലുള്ളത്. ഇത് ഇടയ്ക്ക് എനിക്ക് PSC ചോദ്യം ഇഷ്ടത്തോടെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഓക്കെ, അപ്പോൾ സ്മാരകം മറക്കരുത്, സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി, പഴശ്ശിരാജ NSS കോളേജ്, രണ്ട് കോളേജ് ഉണ്ട്, ഒന്ന് NSS ആണ്, NSS കോളേജ് കണ്ണൂർ, മട്ടന്നൂരാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴശ്ശിയെ കുറിച്ചുള്ള ചാപ്റ്റർ. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് വേലുത്തമ്പി ദളവയെ കുറിച്ച് നോക്കാം. ഓക്കെ, അദ്ദേഹം ജനിച്ച വർഷം 1765. ഓക്കെ, 1765 അദ്ദേഹം ജനിക്കുന്നത്. വേലുത്തമ്പി ദളവ. ഓക്കെ, തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രധാനമായി ചരിത്രനിരപ്പ് നടത്തിയ ആളാണ് വേലുത്തമ്പി ദളവ. തിരുവിതാംകൂർ ദേശത്ത് ബ്രിട്ടീഷുകാരെ പ്രധാനമായി ചരിത്രനിരപ്പ് നടത്തിയത്. അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിട്ടം തിരുനാൾ രാജാവിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. ഓക്കെ, വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് യഥാർത്ഥ നാമം വേലുത്തമ്പി ദളവയുടെ. കാരണം പല PSC ഇഷ്ടമുള്ളൊരു ചോദ്യമാണ് എല്ലാവരുടെയും യഥാർത്ഥ നാമം ചോദിക്കുന്നത്. കാരണം എല്ലാവരുടെയും യഥാർത്ഥ നാമത്തിലല്ല നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം. ജന്മദേശം കൽക്കുളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1765 തലക്കുളത്ത് വീട്, കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കന്യാകുമാരിയിലാണ് അദ്ദേഹത്തിന്റെ കൽക്കുളം എന്ന സ്ഥലത്ത്, തലക്കുളം വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. തറവാട്ട് നാമം എന്താണ്? തലക്കുളത്ത് വീട്. ഓക്കെ, തിരുവിതാംകൂർ ഏത് വർഷമാണ് അദ്ദേഹം ദിവാനാവുന്നത്? 1802 അദ്ദേഹം തിരുവിതാംകൂറിൽ ദിവാനാവുന്ന വർഷം, 1802. പിന്നെ അദ്ദേഹം ഒരു സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു, അതിന്റെ പേരാണ് ഹൂജൂർ കച്ചേരി. ഹൂജൂർ കച്ചേരി എന്ന സെക്രട്ടേറിയറ്റ് കൊല്ലത്താണ് ഇത് സ്ഥാപിക്കുന്നത്. കൊല്ലത്ത് സ്ഥാപിച്ച ആരാണ്? നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. പിന്നെ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? വേലുത്തമ്പി ദളവ തന്നെയാണ്. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താന്ന് വെച്ചാല്, പാതിരാമണ ദ്വീപ് കൃഷിയോഗ്യമായിരുന്നില്ല, അതിനെ കൃഷിയോഗ്യമായി മാറ്റിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. പിന്നെ പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിരുവിതാംകൂർ പട്ടാലഹള എന്ന് നായർ ബ്രിഗേഡ്സിന്റെ പ്രൊവിഷൻസ് എടുത്തു വാങ്ങിയതിനെതിരെ അവിടെയുള്ള നായർ ബ്രിഗേഡ്സ് നടത്തിയൊരു ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഒരു പ്രൊവിഷനിൽ കുറച്ചുകൂടെ ഉണ്ട് വേലുത്തമ്പി, നമുക്ക് നോക്കാം, അതും കൂടെ നോക്കാം. ടാക്സിലേക്ക് പോകാം. 1800 ഇമ്പോർട്ടൻ്റ് ആണ്. കേണൽ മെഖാളെ എന്ന് പറഞ്ഞ കേണൽ മെഖാളെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് തിരുവിതാംകൂറിലെയും കൊച്ചിയിൻ്റെയും സംയുക്തമായ ബ്രിട്ടീഷ് റെസിഡന്റ് ആയി നിയമിതനായ വർഷമാണ് 1800. ഓക്കെ, അങ്ങനെ 1800 അദ്ദേഹം നിലവിൽ വന്നതോടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അതിലുണ്ടായ ഒരു മെയിൻ പ്രശ്നമാണ് 1805 തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൂർണ്ണമായും അന്ത്യം കുറിച്ചു. പൂർണ്ണമായും അന്ത്യം കുറിച്ച വർഷമാണ് 1805. ഓക്കെ, അദ്ദേഹത്തെ തിരുവിതാംകൂറിൽ അദ്ദേഹമായിരുന്നു പാലിയത്തച്ഛൻ, കൊച്ചിയിൽ പാരായിരുന്നു പാലിയത്തച്ഛനായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങൾ നടത്തി, അല്ലെ, ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിക്കൊണ്ടിരുന്ന ആളാണ് പാലിയത്തച്ഛൻ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല്, അവിടുത്തെ സഹായി, മെയിൻ ആയിട്ടുള്ള സഹായി ആരായിരുന്നു? കൊച്ചി അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്ന ആളാണ് പാലിയത്തച്ഛൻ. പിന്നെ നമുക്ക് നോക്കാനുള്ള കാര്യം മാതൃതരണം എന്നാണ്. ഗവൺമെന്റ് വലുതായിട്ട് ഒരുപാട് സ്വത്തുകൾ അല്ലെങ്കിൽ ഭൂമി ഉണ്ടായിട്ട് ഒരുപാട് വൻതുക തന്നെ ഭീമമായ തുക കൊടുക്കേണ്ടിയിരുന്ന മാതൃതരങ്ങൻ എന്ന ആളെ നമ്മുടെ അയാളുടെ സ്ഥലം, അയാളുടെ ഭൂമി മുഴുവൻ കണ്ടുകെട്ടിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അത് ആര്? നമ്മുടെ കേരളം മെഖാളെ അത് സ്റ്റോപ്പ് ചെയ്തെങ്കിലും മാതൃതരങ്ങന്റെ ആ ഭൂമി കണ്ടുകെട്ടിയ ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കേണൽ മെക്കാളെ 1808 ഡിസംബറില് കേണൽ മെക്കാളയുടെ ഭവനം ആരൊക്കെ കൂടി? വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും കൂടെ കൂടി ആക്രമിച്ച വർഷമാണ് 1808 ഡിസംബറിലാണ് കേണൽ മെക്കാളയുടെ സ്ഥലം ഭവനം രണ്ടുപേരും കൂടെ ആക്രമിച്ചത്. 1809 നമ്മുടെ വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തു, അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്തത്.
ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി. അത് പത്തനംതിട്ട, മണ്ണടി ക്ഷേത്രം പത്തനംതിട്ടയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. വർഷമാണ് 1809. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 1865 അദ്ദേഹം ജനിച്ചത്. അപ്പൊ എത്ര വർഷം ജീവിച്ചിരുന്നു? 1805 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. മൃതദേഹം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി കണ്ണമൂല. കണ്ണമൂല എല്ലാവർക്കും അറിയാം, ചട്ടമ്പി സ്വാമിയുടെ ജനന സ്ഥലമാണ് തിരുവനന്തപുരത്തെ കണ്ണമൂല. അവിടെ കൊണ്ട് ആര് കെട്ടിത്തൂക്കി, ആ മൃതദേഹത്തെ കെട്ടിത്തൂക്കി. അത് വർഷമാണ്, ഓക്കെ, അത് സോറി, അത് സ്ഥലമാണ് കണ്ണമൂല, അത് തിരുവനന്തപുരത്താണ്. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയാണ്, പത്തനംതിട്ട മണ്ണടിയിലാണ് അദ്ദേഹത്തിന്റെ വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി ദളവയെ എന്താ പിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പന പുറപ്പെടുവിപ്പിച്ച ഒരു ദിവാനാണ് ഉമ്മിനിത്തമ്പി. ഇമ്പോർട്ടൻ്റ് ആണ് വേലുത്തമ്പി ദളവ. അപ്പൊ രണ്ടിലും തമ്പിയുണ്ട്. ഉമ്മിനിത്തമ്പി ദിവാനാണ് നമ്മുടെ വേലുത്തമ്പി ദളവയെ പിടിച്ച് കെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ പുറപ്പെടുവിപ്പിച്ച, കൽപ്പന പുറപ്പെടുവിപ്പിച്ച ആള്. പിന്നെ നേപ്പിയർ മ്യൂസിയം ത്തിലാണ് അദ്ദേഹത്തിന്റെ വാള്, വേലുത്തമ്പി ദളവയുടെ വാള് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നേപ്പിയർ മ്യൂസിയം. അത് തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിനായിട്ടും നമുക്ക് വേലുത്തമ്പി ദളവയെ കുറിച്ച് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നാളത്തെ അടുത്ത ക്ലാസ്സുമായിട്ട് ബാക്കി നമുക്ക് പാലയത്തച്ഛനെ നോക്കാൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബൈ.